സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വീതം വെച്ച് നൽകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് സംവിധായകനും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷനുമായ വി ജി തമ്പി പറയുന്നു. മാളികപ്പുറം എന്ന സിനിമ ചിലപ്പോൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നും അതിൻ്റെ കാരണം ഏവർക്കും അറിയാവുന്നതാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വി ജി തമ്പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. കേരള സംസ്ഥാന അവാർഡ് വീതം വെച്ച് നൽകുന്ന അവസ്ഥയാണ്. അവാർഡുകളുടെ വില നഷ്ടപ്പെട്ടുപോയി. കഴിവുകൾക്കാണ് അംഗീകാരം നൽകേണ്ടത്. കുറേ വർഷങ്ങളായി അങ്ങനെയല്ല സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ അവാർഡുകൾ നൽകുന്നത്. ദേശീയ അവാർഡിന് കഴിഞ്ഞ വർഷം ഞാൻ ജൂറി അംഗങ്ങളിൽ ഒരാളായിരുന്നു. അവിടെ ഒരു റെക്കമെൻഡേഷനും ഇല്ലായിരുന്നു. കഴിവുകൾക്ക് മാത്രമാണ് അവാർഡ് നൽകിയത്. ഇവിടെ അങ്ങനെയല്ല. നേരത്തെ തന്നെ ലിസ്റ്റ് കൊടുക്കുകയാണ്, ആർക്കൊക്കെ അവാർഡ് കൊടുക്കണം. ആ രീതിയാണ് കുറേ കാലമായി നടക്കുന്നത്. മാളികപ്പുറം എന്ന ചിത്രം ഒഴിവാക്കപ്പെട്ടേക്കാം. അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആ ചിത്രത്തെ പരിഗണിക്കേണ്ട എന്നായിരുന്നു ജൂറിക്ക് കൊടുത്ത നിർദ്ദേശം. ആ ജൂറിയെ വയ്ക്കുന്നത് ആരാണ്? സർക്കാരാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നിർദ്ദേശം കിട്ടിയാൽ അത് അവർ സ്വീകരിച്ചിട്ടുണ്ടാകാം. ജൂറിയെ ഞാൻ കുറ്റം പറയില്ല. ആ നിർദ്ദേശം കൊടുത്ത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റുണ്ടായത്. അങ്ങനെയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ വില നഷ്ടപ്പെട്ടിരിക്കുന്നത്. പുല്ല് വിലയായിട്ടാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ ജനങ്ങൾ കാണുന്നതെന്നാണ് വി ജി തമ്പി പറഞ്ഞിരിക്കുന്നത്. അതേസമയം അർഹതയുള്ളവർക്ക് തന്നെയാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നതെന്നും അനാവശ്യ വിവാദങ്ങളിലേക്ക് ആ കുട്ടിയെയും മാളികപ്പുറം സിനിമയും വലിച്ചിഴക്കരുതെന്നുമാണ് സിനിമയുടെ തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ള സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത്.